നമസ്കാരം. 45-ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുവ സംവിധായകനും ഛായാഗ്രാഹകനും കൂടിയായ യദു വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ഭഗവദജുഗം മികച്ച സംസ്കൃത സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്കൃത നാടക കലാകാരൻ കിരൺ രാജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലെ ബോധായനന്റെ നാടകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന് സംവിധായകൻ യദു വിജയകൃഷ്ണൻ ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സംസ്കൃതം ദേവഭാഷയാണെങ്കിലും അതിലധികം സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെ കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരൊക്കെ വളരെ കുറവാണ്. അത് കാരണം അത് മുഖ്യധാര സിനിമയായിട്ട് ഇറങ്ങിയാലും തിയേറ്ററിൽ വന്ന് എത്രത്തോളം പ്രേക്ഷകർ കാണുമെന്നുള്ള ഉറപ്പില്ല. അതുകാരണം ചരിത്രം എടുത്തു നോക്കിയാൽ വിരലിലെണ്ണാവുന്ന സംസ്കൃത ചിത്രങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു 2015 വരെ ആകെ മൊത്തത്തിൽ 3 സിനിമകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്കൃതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് സംസ്കൃതം മെയിൻ സ്ട്രീമിലോട്ട് കടന്നിരിക്കുകയാണ്. ഒരു സംസ്കൃത സിനിമയാകുമ്പം അതിന് അങ്ങനെ ഒരു തിയേറ്ററിക്കൽ റിലീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനകീയ പ്രദർശനത്തിന് ഒന്നും അവസരം വലിയ അവസരമില്ല. നമുക്ക് ഇതുപോലെ അംഗീകാരങ്ങൾ അവാർഡുകളും ഫിലിം ഫെസ്റ്റിവലുകളും ഇതൊക്കെ തന്നെയാണ് ഒരു സംസ്കൃത സിനിമയ്ക്ക് കിട്ടാവുന്നുള്ള അംഗീകാരങ്ങൾ. അങ്ങനെ അതിൻ്റെ ഒരു ഇപ്പം കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു കോവിഡ് ആയത് കാരണം ഒരുപാട് ഒരു ഒട്ടുമിക്ക എല്ലാ ഇൻ്റർനാഷണൽ ഫിലിം ഓൺലൈൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. സർക്കാരിൻ്റെയൊക്കെ അവാർഡുകൾ തന്നെ അതിൻ്റെ റിവ്യൂ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒരു മരവിപ്പായിരുന്നു. ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് നമുക്കിപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഖത്തറിലെ നിരവധി സംസ്കൃത നാടകങ്ങളിലെല്ലാം പ്രവർത്തിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന കിരൺ രാജ്, അദ്ദേഹം അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സംസ്കൃത സിനിമ ചെയ്താലോ എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ അത് നിർമ്മിക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാനും തയ്യാറായി. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് ഏത് കഥ എടുക്കാം, ഏത് സബ്ജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഭഗവദജുഗം, ഇത് 8-ാം നൂറ്റാണ്ടിലെ ഭാസൻ്റെ ഒരു നാടകമാണ്, അത് ഒരു ഫാൻറ്റസി എലിമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന മിക്ക സംസ്കൃത സിനിമകളും എല്ലാം കണ്ടംപററി വിഷയങ്ങളാണ് എടുക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അപ്പം ഞാൻ വെച്ചു നമുക്ക് സംസ്കൃതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു പഴയ പ്രാചീന കാലത്തുള്ള ആ ഒരു സെറ്റിങ്ങിലാകുമ്പോഴത്തേക്കാണ് അത് കുറച്ചും കൂടെ വിഷ്വലി ആയാലും ഒരു ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് വരത്തുള്ളൂ. അങ്ങനെ ഈ നാടകം, ഇതും സംസ്കൃത നാടകം തന്നെയാണ് ഭാസൻ്റെ, അതിനെ ഞാൻ സിനിമാറ്റിക്കായിട്ട് അഡാപ്റ്റ് ചെയ്തു. നാടകത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, സെറ്റിങ്സിലൊക്കെ മാറ്റം വരുത്തി. ഇതിലെ തിരക്കഥയിലെ സംസ്കൃത സംഭാഷണങ്ങളെല്ലാം അശ്വതി അംബിക വിജയൻ, ഡോക്ടർ പുള്ളിക്കാരി ഇപ്പോൾ PhD നേടിയിട്ടുണ്ട് സംസ്കൃതത്തിൽ. അപ്പം അശ്വതി ചേച്ചിയിലെ തിരക്കഥയിൽ സഹായിച്ചിരുന്നു. 5000 വർഷത്തോളം പഴക്കമുള്ള ഭാഷയാണ് സംസ്കൃതം. കർണാടകയിലെ മത്തൂരു പോലുള്ള ചില ഗ്രാമങ്ങളിൽ ആശയവിനിമയത്തിനായി ഇപ്പോഴും സംസ്കൃതം ഉപയോഗിക്കുന്നുണ്ട്. സംസ്കൃതം അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനാൽ ആ ഭാഷയിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുക പ്രയാസമാണ്. പ്രേക്ഷകരുടെ എണ്ണം കുറയുമെന്ന ഭയത്താൽ ഇത്തരം ചിത്രങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ പല നിർമ്മാതാക്കളും തയ്യാറാകുന്നില്ല. ചിത്രം പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകൾ ലഭിക്കാതിരിക്കുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. എന്തായാലും ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭഗവദജുഗം എന്ന സിനിമ അണിയിച്ചൊരുക്കിയ യദു വിജയകൃഷ്ണനും കിരൺ രാജനും മറ്റെല്ലാവർക്കും തത്വമയി ന്യൂസിന്റെ ആശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.